ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഈ കാണുന്ന കവാടവും കടന്ന് ഇന്നത്തെ യാത്ര മസ്കറ്റിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഗ്രാൻഡ് മോസ്കിലേക്കാണ്. സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. മസ്കറ്റിൽ വരുന്ന ഓരോരുത്തരും തീർച്ചയായും കാണേണ്ട ഒരു മഹത്തായ നിർമ്മിതിയാണ് ഈ മോസ്ക്. മുസ്ലിങ്ങൾക്കും സന്ദർശിക്കാവുന്ന ഒമാനിലെ ഏക മോസ്ക് കൂടിയാണ് ഇവിടം. ദൂരെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്തേക്ക് വരുംതോറും മോസ്കിന്റെ വലുപ്പവും നിർമ്മാണത്തിലെ മികവും നമ്മെ അത്ഭുതപ്പെടുത്തും. ആകാശം മുട്ടെ തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മിനാരങ്ങൾക്ക് നടുവിലാണ് ഈ ആരാധനാലയം. 1994 പണി ആരംഭിച്ച് 6 വർഷമെടുത്താണ് ഇതിന്റെ നിർമ്മിതി പൂർത്തിയായത്. ചുറ്റിലും വിശാലമായ പൂന്തോട്ടങ്ങൾ, നല്ല പച്ചപ്പ് നിലനിർത്തുന്ന വൃക്ഷങ്ങൾ ഏത് വേനലിലും മോസ്കിനു ചുറ്റും കുളിർമയും തണലും നിലനിർത്തുന്നു. ശാന്തവും സുന്ദരവുമായ ഒരു വിശ്രമ സ്ഥലം കൂടിയാണിവിടം. ഇവിടുത്തെ സന്ദർശകർ പാലിക്കേണ്ട ചില വസ്ത്രധാരണ നിബന്ധനകൾ കൂടിയുണ്ട്. ഇതൊരു ആരാധനാലയമായതിനാൽ തന്നെ കൈകാലുകൾ മുഴുവനും കവർ ചെയ്യുന്ന വസ്ത്രങ്ങളും ഒപ്പം ഷോൾ കൊണ്ട് തലയും കവർ ചെയ്ത് വേണം പ്രധാന പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിക്കാൻ. ഈ കാണുന്നതാണ് സ്ത്രീകൾക്കായിട്ടുള്ള പ്രാർത്ഥനാ മുറി. ഈ മുറിയുടെ ഇരുവശങ്ങളിലുമുള്ള കൂറ്റൻ വാതിലുകളും അതിലെ കൊത്തുപണികളും കൂടാതെ ഷാൻലിയാറും മനോഹരമായ കാഴ്ചകളാണ്. പല വശങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന, ഒരേപോലെ തോന്നിക്കുന്ന നിരവധി ഇടനാഴികൾ കാണാൻ പറ്റും നമുക്കിവിടെ. ഈ ഇടനാഴികൾ കടന്നു വേണം പ്രധാന പ്രാർത്ഥനാ മുറിയിലേക്ക് കടക്കാൻ. ഈ നീണ്ട ഇടനാഴികളും ഇവിടുത്തെ കിളിവാതിലുകളും ചുവരിൽ തൂങ്ങി നിൽക്കുന്ന മനോഹര വിളക്കുകളും നമ്മെ പണ്ടെങ്ങോ വായിച്ചു മറന്ന അറബിക് കഥകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രാർത്ഥനാ മുറി. നിറയെ അത്ഭുതങ്ങളാണ് ഈ വിശാലമായ മുറി നിറയെ. പ്രത്യേക സുഗന്ധത്തോടെയുള്ള ഒരു കുളിർക്കാറ്റ് നമ്മെ അകത്തേക്ക് വരവേൽക്കും. ഒരു ദേവാലയത്തിന്റെ ദിവ്യവും പരിശുദ്ധവുമായ അനുഭൂതി നമ്മളിൽ അറിയാതെ വന്നു ചേരും. ഇതിന്റെ നിർമ്മിതിയിലെ വിസ്മയം പറഞ്ഞറിയിക്കുക ശ്രമകരമാണ്. ആദ്യ കാഴ്ച ഉടക്കി നിൽക്കുക പ്രധാന ഹാളിന്റെ മധ്യഭാഗത്തായി തൂങ്ങി നിൽക്കുന്ന കൂറ്റൻ ഷാൻലിയാറിലാണ്. 14 മീറ്റർ നീളവും 8.5 ടൺ ഭാരവുമുണ്ട് ഇതിന്. 600,000 സ്വറോസ്കി ക്രിസ്റ്റൽസാണ് ഇതിന്റെ അലങ്കാരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് കൂടിയാണ്.
ഖുർആൻ വചനങ്ങൾ ആലേഖനം ചെയ്ത മോസ്കിലെ പ്രധാന സ്ഥാനമാണിത്. സന്ദർശകർക്കായി ഇസ്ലാമിക മൂല്യങ്ങളും മോസ്കിന്റെ ചരിത്രവും വിശദമാക്കാൻ സ്വദേശികളും വിദേശികളുമായ നിരവധി വളണ്ടിയേഴ്സിനെ ഇവിടെ കാണാൻ പറ്റും. ഈ കൂറ്റൻ ഷാൻലിയാറിന്റെ അതേ മാതൃകയിലുള്ള 34 ചെറിയ ഷാൻലിയാറുകൾ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ പീസ് കാർപ്പറ്റ്. പുരാതന പേർഷ്യൻ ഡിസൈനിൽ 28 നിറങ്ങൾ വ്യത്യസ്ത ഷേഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള വെജിറ്റബിൾ ഡൈസ് ആണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ഒട്ടനവധി സ്ത്രീകൾ 4 വർഷമെടുത്താണ് ഈ കാർപ്പറ്റ് വീവ് ചെയ്തെടുത്തത്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത ഈ മനോഹര സൗധം ഒമാനിലെത്തുന്ന ഓരോരുത്തരും ഇവിടം സന്ദർശിച്ച് നിർമ്മിതിയിലെ മനോഹാരിതയും ഒപ്പം ഇസ്ലാമിക മൂല്യങ്ങളും ഉൾക്കൊണ്ട് സർവമതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന നന്മ മനസ്സിലും പ്രവൃത്തിയിലും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു.